നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒന്ന് രണ്ട് ദിവസമായിട്ട് കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ എന്ന് വേണേൽ പറയാം പക്ഷേ കൂടുതൽ ജിഹാദികളും ചൂടാപ്പികളും സ്വന്തം രാജ്യത്തോട് യാതൊരു കൂറും സ്നേഹവും ഇല്ലാത്തവർ വസിക്കുന്ന ഇടം ഇതായതിനാൽ ഇവിടെയുള്ള ജിഹാദികളും ഒക്കെ പറഞ്ഞു കിടക്കുന്ന ചില കാര്യമുണ്ട് അതായത് ഇന്ത്യ ലോകത്തിന് മുന്നിൽ തലകൊലിക്കേണ്ടി വന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആർക്കാണ് നാണക്കേട്ടുണ്ടായത് എന്നുള്ള വസ്തുത അറിഞ്ഞാൽ അവരുടെ തല ഇനിയും കുനിയും ഇതായിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ബി ജെ പിയുടെ നുപുർ ശർമ്മ എന്ന വക്താവ് ഒരു ടി വി ചാനലിൽ ഇരുന്ന് ഒരു പരാമർശം നടത്തി അത് നബിദീന്ത എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു വളച്ചൊടിക്കപ്പെട്ടു നമ്മുടെ ഒരൊറ്റ മുഖ്യധാര മാധ്യമങ്ങളും എന്താണ് അവർ പറഞ്ഞത് എന്ന് ജനങ്ങളോട് പറയാൻ ഇതുവരെ ഇതേ ഇതേ നിമിഷം വരെ തയ്യാറായിട്ടില്ല കാരണം പറഞ്ഞാൽ ആ വിവാദം അവിടെ തീർന്നു ഹദീസിലുള്ള ഒരു കാര്യം ഉദ്ധരിക്കുക മാത്രമാണ് അവർ ചെയ്തത് അതവിടെ നിൽക്കട്ടെ പലതവണ പറഞ്ഞ് പഴകിയതാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നെതർലൻഡിലെ ഗീർദ് വൈൽഡേഴ്സ് എന്ന ഒരു വ്യക്തി നെതർലൻഡിലെ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല അവിടുത്തെ വലതുപക്ഷ എം പി ആണ് പാർലമെൻ്റ് മെമ്പറാണ് ഇന്ത്യ എന്തിനാണ് ഖേദം പ്രകടിപ്പിക്കാൻ പോയതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഖത്തറിനോടോ അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളോടോ മുസ്ലിം രാജ്യങ്ങളോടൊക്കെ ഒ ഐ സിയോടൊക്കെ എന്തിനാണ് ഖേദം പ്രകടിപ്പിക്കാൻ പോകുന്നത് അതിൻ്റെ ആവശ്യമില്ല അവരോട് പോയി പണി നോക്കാനാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് ബി ജെ പി കാരോട് പ്രിയപ്പെട്ട ബി ജെ പി കാരെ അല്ലെ നിങ്ങൾ ആ നുബർ ശർമ്മയെ ചേർത്ത് പിടിച്ചു അത് അവർ ഹദീസിലുള്ളൊരു കാര്യം പറയുക മാത്രമാണ് ചെയ്തത് അത് സത്യമാണ് താനും തെറ്റായിട്ടൊന്നും അവർ പറഞ്ഞില്ല അങ്ങനെ ഇരിക്കുക ചെയ്ത് ഇതേപോലുള്ള ഈ ഖത്തന പോലുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ആ മസിൽ മസിൽപിടുത്തത്തിന് മുമ്പിൽ ഇന്ത്യ വഴങ്ങേണ്ട ആവശ്യമൊന്നുമില്ല പോയി പണി നോക്കാൻ തന്നെ അവരോട് പറയുക എന്ന് മറ്റൊരു വിദേശ രാജ്യത്തെ എം പി ആണ് പറയുന്നത് ഈ മുസ്ലിം രാജ്യങ്ങളല്ലാതെ അല്ലെങ്കിൽ ഈ ഒ ഐ സിയിൽ അംഗമല്ലാത്ത മറ്റുള്ള രാജ്യങ്ങളുടെ ജനപ്രതിനിധികൾക്കൊക്കെ കാര്യം നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇതേപോലെ പ്രീണന രാഷ്ട്രീയമൊന്നും കളിക്കേണ്ട ഒരു ആവശ്യവുമില്ല നിലയ്ക്ക് നിർത്തേണ്ടവരെ നിലയ്ക്ക് നിർത്തുക തന്നെ വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം രണ്ട് ട്വീറ്റുകൾ ആ വിഷയത്തിൽ ഇട്ടിട്ടുണ്ട് ആ ട്വീറ്റാണ് നിങ്ങൾ കാണുന്നത് ഇതേപോലെ പല രാജ്യത്തെയും നേതാക്കൾ ഇന്ത്യക്ക് പിന്തുണയുമായിട്ട് വന്നിട്ടുണ്ട് ഖത്തർ പറയുന്ന ഖത്തർ ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മാപ്പ് പറയണമെന്നാണ് ഇന്ത്യ വേണമെങ്കിൽ നമ്മുടെ ഒരു മാപ്പ് കൊടുക്കുക അല്ലേ ഈ അച്ചടിച്ചു വച്ച മാപ്പുണ്ടല്ലോ അതെടുത്ത് കൊടുക്കാൻ തൽക്കാലം അത് കൊണ്ടുപോയി ആശ തീർക്കട്ടെ ഈ ചെറിയ ചെറിയ രാജ്യങ്ങളെയൊക്കെ നിലക്കി നിർത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് പിന്നെ ഓരോ അവസരത്തിലും നമ്മുടെ തലയിൽ കയറാൻ വരും അതിന് ഒന്നും ആവശ്യമില്ല ഈ അന്താങ്കമ്പികളുടെ കാര്യം പറയുമ്പോൾ രണ്ട് അദാനിയുണ്ട് എന്ന് മുൻപ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് നമുക്കറിയാവുന്ന ഗൗതം അദാനി അവരുടെ ജയിക്കു പറയുമ്പോൾ ഗൗതം അദാനി എന്നുള്ളത് ഗോതം അദാനിയൊക്കെ അത് പുള്ളിയുടെ ഒരു ശൈലിയാണ് രണ്ട് അദാനിയുണ്ട് അതായത് വിഴിഞ്ഞം തുറമുഖം പണിയുന്ന അദാനി നല്ല അദാനിയാണ് സി പി എംമാർക്കൊക്കെ വല്ല വളരെ ഇഷ്ടമുള്ള അദാനിയാണ് എന്നാൽ തിരുവനന്തപുരം എയർപോർട്ട് ലീസിനടുത്ത് നടത്തുന്ന ആ ഉണ്ടല്ലോ മോശം അദാനിയാണ് അഴുക്ക അദാനിയാണ് അങ്ങനെ രണ്ട് അദാനി ഉള്ളതുപോലെ തന്നെ രണ്ട് ഖത്തറുണ്ട് വളരെ രസകരമാണ് ഈ രണ്ട് ഖത്തറിൻ്റെ കാര്യം ഒരു ഖത്തറ് വന്നിട്ട് പറയും ഇന്ത്യ മാപ്പ് പറയണം പരാമർശത്തിൽ മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളി മറിച്ച് ഈ പാണ്ഡിലൂറുടെ മുന്നിൽ മാക്കാച്ചി തവള നിൽക്കുന്ന പോലെ നിൽക്കും അതേ ഖത്തർ തന്നെ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയോട് ഉറപ്പിക്കും ഉറപ്പ് വാങ്ങാം എന്താ ഞങ്ങൾക്കുള്ള ഗോതമ്പ് ഭക്ഷ്യധാന്യങ്ങൾ തരണം കൃത്യമായിട്ട് തന്നെ തരണമെന്നുള്ള ഉറപ്പ് വാങ്ങും മലയാളത്തിൽ പറഞ്ഞാൽ യാചിക്കും അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് തരം ഖത്തറുണ്ട് രണ്ട് അധാന്യം ഉള്ളതുപോലെ തന്നെ രണ്ട് കത്തറുണ്ടെന്ന് ഒരു ഖത്തർ രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് മാപ്പുറ വേണമെന്ന് പറയും മറ്റൊരു ഖത്തർ കുറച്ച് ഇരുട്ട് ക ഇരുട്ട് കഴിയുമ്പോൾ ഇന്ത്യയുടെ മുന്നിൽ വന്നിട്ട് കൈനീട്ട് തെറി കൈനീട്ടിട്ട് പറയും ഞങ്ങൾക്കുള്ള ഗോതമ്പ് ഇങ്ങനെ തരണമെന്ന് അപ്പോൾ ഒരു രാജ്യം ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്തിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് മസിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല നിലയ്ക്ക് നിന്നാൽ നിനക്കൊക്കെ കൊള്ളാം പിന്നെ ചില സുഡാപ്പികളും ജി ജിഹാദികളൊക്കെ പറഞ്ഞു ഒരു കാര്യമുണ്ട് ഗൾഫാണ് കുറേ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നത് പണം കൊടുക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഗൾഫിൽ നിന്നുള്ളവർക്ക് തൊഴിലു പോയാൽ കേരളം മാത്രമേ ഇവിടെ കിടന്നുണ്ട് നിലവിളിക്കത്തുള്ളൂ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ വേറെ മാർഗ്ഗമുണ്ട് വരുമാന മാർഗ്ഗമുണ്ട് അതുകൊണ്ട് അവരെ ഒന്നും ഇതൊന്നും വലിയ ബാധിക്കാൻ പോകുന്നില്ല പിന്നെ ഒരു ഗൾ ഗൾഫ് കൺട്രിയും ഒരുത്തനും വെറുതെ ചുമ്മാ ഒന്നും പണം കൊടുക്കുന്നില്ല ജോലി ചെയ്തിട്ട് തന്നെയാണ് പണം കൊടുക്കുന്നത് ഈ പണം കൊടുക്കുന്നതും വരുന്നതൊക്കെ ഒരു സൈക്കിൾ പ്രോസസ്സാണ് ഇന്ത്യ അവരുടെ നിന്ന് പെട്രോൾ വാങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ട് പണം കൊടുക്കും ആ പണം തന്നെ എടുത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ജോലിക്കാർക്ക് അവർ തിരിച്ചും കൊടുക്കും അതാണ് ഞാൻ പറഞ്ഞത് സൈക്കിൾ പോലെയാണ് അല്ലാതെ അവരെവിടെ നിന്ന് ഉണ്ടാക്കിയെടുത്ത് കൊടുക്കുന്ന സംഗതിയൊന്നും അല്ലല്ലോ ലോകത്തെല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് ഗൾഫിൽ മാത്രമല്ലല്ലോ ഇന്ത്യക്കാർ ജോലിക്ക് പോയിരിക്കുന്നത് ഗൾഫിൽ മാത്രമല്ലല്ലോ ഇന്ത്യക്കാർ പണിക്കും ബിസിനസ്സും പോയിട്ടുള്ളത് യൂറോപ്പിൽ പോയിട്ടുണ്ട് അമേരിക്കയിൽ പോയിട്ടുണ്ട് ആഫ്രിക്കയിൽ പോയിട്ടുണ്ട് അവിടെയൊക്കെ ജോലി ചെയ്താൽ മാത്രമേ ശമ്പളവും കിട്ടും അല്ലാതെ ഗൾഫ് ഗൾഫ് എന്നൊക്കെ പറഞ്ഞു ഇവിടുത്തെ ചൂടാപ്പുകളും ജിഹാദികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഗൾഫ് ഇല്ലെങ്കിലും ഇന്ത്യ മുന്നോട്ട് തന്നെ പോകും ഈ ഗൾഫ് എന്നാണ് ഇന്ന് കാണുന്ന ഗൾഫായത് അൻപത് വർഷമല്ലേ ആയുള്ളൂ അതിനു മുമ്പും ഭാരതം ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ജീവിതങ്ങളും ഉണ്ടായിരുന്നു ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും ഇനി വലിയ പൊതുമേൽ നിന്നും ഇല്ലാത്ത വാർത്തയാണ് ബിരിയാണി ചെമ്പന്തോ ഗൾഫിലേക്ക് പെട്ടിയിൽ കാശ് കടത്തി ഒക്കെയാണ് സ്വപ്ന സുരേഷ് പറയുന്നത് ഈ സ്വപ്ന സുരേഷിനെ സി പി എംകാർക്ക് വലിയ വിശ്വാസമായിരുന്നു ഒരു സമയത്ത് അവർ ഒളിവിൽ ഒളിവിൽ പോയ സമയത്ത് അവരുടേതായിട്ട് ഒരു ശബ്ദരേഖ ഒരു ഫോൺ സംഭാഷണം ട്വൻറ്റി ഫോറിലെ ശ്രീകണ്ഠൻ ആരും മറ്റുമൊക്കെ അവരാണത് അന്ന് പുറത്തുവിടുന്നത് അന്ന് അതിന് വലിയ ആയിരുന്നു കൊടുത്തിരുന്നത് ആര് കമ്മ്യൂണിസ്റ്റുകാര് ഇന്ന് അവർ തന്നെ പറയുന്നത് കേസിലെ പ്രതിയായിരിക്കുന്ന സ്വപ്നയ്ക്ക് എന്ത് വിശ്വാസിയാണെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് അദാനിയും രണ്ട് ഖത്തറും ഉള്ള പോലെ തന്നെ രണ്ട് തരം സി പി എംകാരുമുണ്ട് ഒരിക്കൽ ചേർത്ത് പിടിക്കുന്നവരെ പിന്നീട് തള്ളി പറയുന്ന ടൈപ്പുള്ള സി പി എംകാരാണ് അവർ അത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് ബിരിയാണി കോൺ യു എ ഇ കോൺസുലേറ്റിൽ കൊടുത്തുവിടുന്ന ബിരിയാണി ചെമ്മിനകത്ത് ഈ ബിരിയാണി പാത്രത്തിനകത്ത് ബിരിയാണി മാത്രമല്ല ലോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇങ്ങനെ തെളിച്ച് പറയാതെ സ്വപ്ന പറയുന്നത് സ്വപ്ന എന്തായാലും രഹസ്യമൊഴിയാണ് കോടതിക്ക് കൊടുത്തിരിക്കുന്നത് പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെ മകളെയും ഒക്കെ ഈ സ്വർണ്ണക്കിടത്തിലും ഈ നോട്ട് കിടത്തിലും ഒക്കെ പങ്കുണ്ടു പങ്കുണ്ടു എന്ന തരത്തിലാണ് അവർ മാധ്യമങ്ങളിലൂടെ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് മലയാളി ഇത് കുറേ കേട്ടതായതുകൊണ്ട് ഇതിൽ വലിയ ഞെട്ടലൊന്നുമില്ല ആദ്യം വന്ന കേസ് എങ്ങനെയൊക്കെയോ തേഞ്ഞ് മാഞ്ഞു പോയി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇതിലെന്തെങ്കിലും ഒരു മാറ്റം വരണമെങ്കിൽ ഈ കാര്യത്തിന് എന്തെങ്കിലും ഒരു ഗൗരവം വരണമെങ്കിൽ കോടതിയുടെ മുൻപിലിരിക്കുന്ന കേസാണ് കോടതിയുടെ മുൻപിൽ സുരേഷ് കൊടുത്തിരിക്കുന്ന ആ രഹസ്യമൊഴി വച്ചിട്ട് കോടതി തീരുമാനിക്കട്ടെ എന്ത് വേണമെന്നു ഒരുപക്ഷെ കോടതി പരാമർശം വന്നാൽ പണ്ട് കെ എം മാണിക്ക് രാജിവെക്കേണ്ടി വന്നതുപോലെ പിണറായി വിജയന് രാജിവെക്കേണ്ടി വന്നേക്കാം അത്ര തന്നെ വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്